മാനം കാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ എൽദോസ് കുന്നപ്പിള്ളലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്ന ഒരാൾ അഞ്ച് ദിവസമായി ഒളിവിലാണ് പാർട്ടി നേതാക്കൾ വിളിച്ചിട്ട് പോലും കിട്ടാത്ത വിധത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ഒളിവിൽ കഴിയുന്ന എൽദോസ് കുന്നപ്പിള്ളിലിനെ എന്തിനാണ് ആ പാർട്ടി വച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ എം എൽ എ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഒരാൾ അത്തരം ഒരാളിനെ അഞ്ച് ദിവസമായി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അയാളെ പിന്നെയും പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന് ഒരു എം എൽ എ ആണ് ഒരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധി ആളിനെ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അയാൾ ഒളിവിൽ പോയിരിക്കുന്നുവെങ്കിൽ അയാളെ ചുമക്കേണ്ടുന്ന ബാധ്യത ആ പാർട്ടിക്കില്ല എന്ന് കണ്ണുമടച്ച് തീരുമാനിക്കേണ്ട സമയമായിരിക്കുന്നു ആരെങ്കിലും നിർബന്ധിച്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കേസെടുത്ത് പിടിച്ചകത്തിട്ട് രാജിവയ്പിക്കുക എന്നതല്ല കോൺഗ്രസ് സ്വീകരിക്കേണ്ട ഈ ഘട്ടത്തിലെ നിലപാട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കണം വിശദീകരണം കേൾക്കണം എന്നിട്ട് മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് അഞ്ച് ദിവസമായി ഒളിവിൽ കഴിയുന്ന ഒരാൾക്ക് ഇനി എന്ത് വിശദീകരണമാണ് കുറ്റക്കാരനല്ലെങ്കിൽ ധൈര്യത്തോടുകൂടി നെഞ്ചു പിരിച്ചു വന്ന് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കട്ടെ പോലീസ് അറസ്റ്റ് ചെയ്യുമായിരിക്കും ചിലപ്പോൾ കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുമായിരിക്കും അദ്ദേഹത്തിന് പക്ഷേ നിരപരാധിയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ ഏത് കോടതിയുടെ മുന്നിൽ പോയി നെഞ്ചു പിരിച്ചതെന്ന് പറയാമല്ലോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ അവർ എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് ഇതങ്ങനെ കാര്യങ്ങൾ ആ സ്ത്രീയുടെ കൈവശം മുഴുവൻ തെളിവുകളുമുണ്ട് ഇയാൾ മോശക്കാരനാണ് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് സ്വന്തം പാർട്ടിക്കാർ തന്നെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എങ്ങനെയായിരുന്നു പണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിലെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് എന്നുള്ള കാര്യം അപ്പോൾ കാര്യങ്ങൾ മൊത്തം പകൽ പോലെ വ്യക്തമായിട്ടും ഇവിടെ ഒരു ചെറിയ അമാന്തം ഉണ്ടാവുകയാണ് അത് കോൺഗ്രസ് പാർട്ടിക്ക് നാണക്കേട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ മറ്റ് സി പി എമ്മോ ബി ജെ പിയോ മുസ്ലിം ലീഗോ ആരോ എന്തോ അവരുടെ പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെ സ്ത്രീ ആരോപണങ്ങൾ വന്നപ്പോൾ എന്ത് സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്നുള്ള മറുചോദ്യം ചോദിക്കാനുള്ള സമയമല്ല കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ആ പാർട്ടിയിലെ സ്ത്രീകൾക്ക് മുന്നിൽ ആ പാർട്ടിയിലെ സ്ത്രീകളുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരാൾക്ക് പോലും ഒരക്ഷരം ബാതുറന്ന് ഇതുവരെ എൽദോസിനെതിരെ പറയാൻ സാധിച്ചിട്ടില്ല അതൊരു ഗതികേട് കെ കെ രമ വരെ പ്രതികരിച്ചിട്ടും അത് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് അഭിമാനത്തോടെ തല പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇയാൾ പുറത്തു വന്ന് അറസ്റ്റ് ചെയ്തിട്ട് ആകെ നാണക്കേടായി കേസ് മറ്റൊരു സ്വഭാവത്തിലേക്ക് പോയതിന് ശേഷമല്ല ആ തീരുമാനമെടുക്കേണ്ടത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒളിവിലിരിക്കുന്ന എൽദോസിനെ പുകച്ചു പുറത്തു ചാടിക്കാൻ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തന്നെ വേണം